വിശുദ്ധ മത്തിയാ ശ്ലീഹായെ സഭ ഇന്ന് ഓർമ്മിക്കുകയാണ്. മത്തിയാസ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ യാഹ്വയുടെ സമ്മാനം എന്നാണ്. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആയിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹങ്ങളുടെ ഈ സമ്മാന കൂട്ടത്തെ ഓർമ്മിക്കേണ്ട സമയമാണ്. കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് സഭാസമൂഹം ഈശോയിലൂടെ പിതാവായ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ച സമ്മാനങ്ങൾ, ജീവനും ജീവിതവും സകലവിധ സംഗതികളും അതെല്ലാം നന്ദിയോടുകൂടെ ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒരർത്ഥത്തിൽ നമ്മളെല്ലാവരും മത്യാസുമാരാണ്. കാരണം ദൈവത്തിൻ്റെ സമ്മാനമാണ്. ജീവിതത്തിൽ എന്തായിരിക്കുന്നോ, എന്തെല്ലാം നമ്മളായിത്തീരാൻ ആഗ്രഹിക്കുന്നോ, അതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. സംതൃപ്തമായൊരു മനസ്സോടുകൂടെ ഈ ദൈവിക സമ്മാനത്തിന് മുൻപിൽ ആയിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ കുർബാന മനോഭാവമാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും എത്രയേറെ സമ്മാനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്വസിക്കുന്ന വായു പോലും ദൈവത്തിൻ്റെ സമ്മാനമാണെന്നുള്ള തിരിച്ചറിവ് എത്രയോ കൃതജ്ഞതയുള്ള വ്യക്തിത്വങ്ങളായി നമ്മളെ ഓരോരുത്തരെയും മാറ്റും. എല്ലാത്തിനോടും കടപ്പാട്. കൊള്ളുന്ന വെയിലും പെയ്യുന്ന മഴയും ജീവിതത്തിലെ കാറ്റും പുഴയും മരങ്ങളും വസന്തവും സമൃദ്ധിയുമെല്ലാം, അങ്ങനെ എല്ലാത്തിനോടും നന്ദി നിറഞ്ഞ ഒരു മനസ്സ്, കൃതജ്ഞതയുള്ള ഒരു ചേതന, അത് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിലൂടെ കുർബാനയായി നമുക്ക് മാറാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിക്കട്ടെ. വിശുദ്ധ മത്തിയാ ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.